ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പം നിങ്ങൾക്ക് തമ്മനയിലൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി കൊണ്ട് ഫ്രൈഡ് റൈസിൻ്റെ അത്തേ ടേസ്റ്റിൽ അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ റൈസിന് എങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വരുത്താൻ എന്നുള്ളൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട, ഓയിൽ ചേർക്കാം. ഇനി അതിലോട്ട് ഞാനൊരു എഗ്ഗിൽ ഒരു നുള്ള ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എഗ്ഗൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എഗ്ഗ് വറുത്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് എഗ്ഗ് ഇങ്ങനെ നീക്കി വെച്ചാൽ ബാക്കിയുള്ള ഓയിൽ ഊറി വരും. അപ്പം ഇനി ഞാനിവിടെ 1 വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഉള്ളിത്തണ്ടില്ലേ, അതും കുറച്ച് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചിക്കൻ ക്യൂബ്സാണ്, അതിൻ്റെ ഒരു പാക്കിൽ ചെറിയൊരു കഷ്ണം. നമ്മൾ ഇതിൽ ചിക്കൻ ഇടാത്തതുകൊണ്ട് ചിക്കൻ ക്യൂബാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം അത് ഈ ഓയിലിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം നല്ലോണം മിക്സായി വരുന്നുണ്ട്. ഏത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഫ്രൈഡ് റൈസിന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൈസിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മളെ വെജിറ്റബിൾസ്, നിങ്ങളിൽ എന്താണോ വെജിറ്റബിൾസ് ഉള്ളത്, ഇപ്പം ഞാൻ ക്യാരറ്റും പിന്നെ പച്ചപട്ടാണി പയർ ഇതാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ഫ്രോസൺ വെജിറ്റബിൾസ് ആട്ടോ, നിങ്ങളെ കയ്യിൽ എങ്ങനെയാണുള്ളത് അതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പം ക്യാരറ്റും പച്ചപ്പട്ടാണിയും പിന്നെ ഉള്ളിത്തണ്ടും മസ്റ്റായിട്ട് ചേർക്കാം. പിന്നെ ഇത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയാണ് കേട്ടോ, നമ്മളെ ജിഞ്ചല്ലി ഓയിൽ. അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർക്കുക, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എഗ്ഗ് കണ്ടില്ലേ, സൈഡിൽ വെച്ചിട്ടും കരിഞ്ഞു പോവേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് എല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിത് ആ റൈസ് എടുത്തിട്ടുണ്ട്. സാധാ ഞാൻ റൈസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണം അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് പൊന്നി അരിയാണ് കേട്ടോ, അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഞാൻ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ചോറിന് ഉണ്ടാക്കുന്ന പോലെ വേവിച്ച് വെച്ചതാണ്. തണുത്തതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രൈഡ് റൈസിന് നമ്മൾ ഏത് അരി എടുക്കുകയാണെങ്കിലും തണുത്തതാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് 1/2 ടീസ്പൂൺ സോയാ സോസും പിന്നെ കുറച്ച് ഉള്ളിത്തണ്ടും പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും സോയാ സോസും നിങ്ങളെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി, ഓവർ ആവരുത് കേട്ടോ. അപ്പം ഇതും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പ് മേലെ വിതറി കൊടുക്കുക, പിന്നെ 1 നുള്ള് കുരുമുളകും വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ക്യൂബ് ഇട്ടതിനെ കൊണ്ട് അതിൽ ഉപ്പുണ്ടാവും, അതാണ് ഞാൻ ഇതിൽ അത്ര ഉപ്പിടാഞ്ഞത്. അപ്പോൾ അതാ ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ, നമ്മൾ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും പിടിയുള്ള പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ സാധാ ഇങ്ങനെ വഴറ്റുന്ന പോലെ വഴറ്റി കൊടുക്കരുത് കേട്ടോ. റൈസ് നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.